ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം പഠിച്ചു വരുന്നത്. അതില് പുഞ്ജീധാഹ പാലയേധാഹ അവിദ്യ കാമകർമ്മങ്ങൾ മൃത്യുവാണ്. ആ മൃത്യുവിൽ നിന്ന് രക്ഷ നേടുന്നത് അതിനാണ് പുഞ്ജീധാഹ പാലയേധാഹ എന്നൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. മൃത്യുവിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഉപായം എന്താണ്? ഇതാണ് അടുത്ത പ്രശ്നം. ഇവ മൂന്നിൽ നിന്നും രക്ഷയ്ക്ക്, അവിദ്യ കാമം കർമ്മം ഇവയാണ് മൃത്യു. ഇവ മൂന്നിൽ നിന്നും രക്ഷയ്ക്ക് ആദ്യം വെവ്വേറെ ഉപായങ്ങൾ ചെയ്യാം. അവിദ്യയെ കുറയ്ക്കുന്നതിന് ശാസ്ത്രശ്രവണം ചെയ്യാം. അവിദ്യ മൃത്യുവാണ്. അവിദ്യ കൊണ്ട് മാത്രമാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. അതിന് ശാസ്ത്രശ്രവണമാണ് വഴി. ശാസ്ത്രത്തെ ശ്രവണം ചെയ്യുന്നതിന് സത്സംഗം വേണം, ഗുരുസേവ ചെയ്യണം. വീണ്ടും വീണ്ടും ശ്രവണം ചെയ്യുമ്പോൾ അനിത്യാദികളിൽ നിത്യത്വാദി ബോധം ഇല്ലാതാവും. തുടരെ തുടരെയുള്ള ശ്രവണം കൊണ്ട് അനിത്യാദി വസ്തുക്കളിൽ നിത്യാദിഖ്യാതി ഉള്ളത് കുറയാൻ തുടങ്ങും. അനിത്യ വസ്തുക്കളിൽ നിത്യാദിഖ്യാതി വന്നാണ് അധർമ്മങ്ങളിലേക്ക് പതിക്കുന്നത്. അത് കുറയുന്നതിനുള്ള വഴി ഗുരുസേവയും ഗുരുവചനങ്ങളുടെ ശ്രവണവുമാണ്. അപ്പോൾ നല്ല സാധകനായി ശ്രവണം ചെയ്യുക. എന്നാൽ തദർത്ഥം കാമത്തെ ശിഥിലമാക്കാൻ കഴിയും. ശരിയായ വഴിയിൽ ഒരുവൻ നിത്യാനിത്യ വസ്തു വിവേകം വന്നു കഴിഞ്ഞാൽ അനിത്യ വസ്തുക്കളിൽ നിത്യത്വ സ്വഭാവം വന്ന് നിൽക്കുന്നത് കുറഞ്ഞ് അനിത്യ വസ്തുക്കൾ അനിത്യമാണെന്നും നിത്യമായവ നിത്യമാണെന്നും നിത്യമായ ഒന്നേ ഉള്ളൂ എന്നും അത് പരമാത്മാവ് മാത്രമാണെന്നും ബോധ്യമാവും. നിത്യവസ്തുക്കളിൽ ശ്രദ്ധ വന്നാൽ നിത്യവസ്തുവിൽ, അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഗുരുവിൽ, നിത്യവസ്തുവിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തിൽ. ശാസ്ത്രമെന്നത് നിത്യവസ്തുവിനെ പ്രതിപാദിക്കുന്നത് മാത്രമാണ്. ഇതിൽ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ലവണ്ണം ശ്രവണം ചെയ്ത് കഴിഞ്ഞാൽ കാമം ശിഥിലമാകാൻ തുടങ്ങും. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആനന്ദം ഉദ്ഭൂതമായി വരുന്നത് കാമം ശിഥിലമായി വരുമ്പോഴാണ്. നിത്യവസ്തുക്കൾ എന്ന് അനിത്യ വസ്തുക്കളിൽ കൽപ്പന ചെയ്ത്, അനിത്യങ്ങളായ വസ്തുക്കൾ അനേകമാണ്, ബോധം ശാഖാന്വിതമായി പോകുമ്പോൾ, അനന്തവും ശാഖാന്വിതവുമായ ബോധത്തിൽ നിലകൊണ്ട് ഓരോന്നിലും കാമം ജനിക്കുമ്പോൾ അസ്വസ്ഥതയും അഹങ്കാരവും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് കാമത്തെ ശിഥിലമാക്കുവാൻ ശ്രവണം തന്നെയാണ് വഴി. വിവേകം ചെയ്തു ചെയ്ത് വൈരാഗ്യം വരും. ഇഹ അമുത്ര
ഫലഭോഗ വിരാഗത. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള കാര്യങ്ങളിൽ, അനിത്യവും അസുഖകരവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം കുറഞ്ഞു വരുന്നതാണ് വൈരാഗ്യം. ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ കാമം, ഇച്ഛ, ലോഭം ആദി ആയിട്ടുള്ളതെല്ലാം ശിഥിലമാവുന്നത് കാണാം. ജനങ്ങൾ സത്സംഗാദിയിൽ നിന്ന് അകന്നു കഴിയുകയാണ് ചെയ്യുന്നത്. കാരണം തിന്നുക, കുടിക്കുക, രമിക്കുക, വാങ്ങുക, ഓടുക, ചാടുക, അതിൽ നിന്ന് അതിരിക്തമായി ഒന്നുമില്ല. മരണാസന്നനായാൽ, മരണം അടുത്തെത്തിയാൽ ഇതിൻ്റെ അസമർത്ഥത കൊണ്ട് തിരസ്കൃതനായി ജീവൻ കഴിയേണ്ടി വരും. യാവത് വിത്തോപാർജന സക്കത സ്ഥാവത് നിജപരിവാരോ രക്ത പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. എന്നുവരെ വിത്തോപാർജനത്തിന് ശക്തിയുണ്ടോ? യാവത് വിത്തോപാർജന ശക്ത താവത് നിജപരിവാരോ രക്ത പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. ഏത് ദിവസം വരെ വിത്തോപാർജനത്തിന് ശക്തിയുണ്ടോ അന്നുവരെ അയാൾ ഗൃഹഭൂപാലനെപ്പോലെ വസിക്കും. തൻ്റെ വീട്ടിൽ രാജകീയമായി ജീവിക്കും. കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതിൻ്റെ വിചാരമാണ് നേരത്തെ വേണ്ടത്. സജ്ജനങ്ങൾക്ക് തന്നെയാണ് ഗൃഹപാലമാത്രനായി കഴിഞ്ഞാൽ മതിയോ എന്നുള്ള വിചാരമുണ്ടാക്കാൻ കഴിയുക. അപ്പോൾ മനസ്സിൽ കുറച്ചധികം വൈരാഗ്യം വരാൻ തുടങ്ങും. അങ്ങനെ കാമവും ന്യൂനമാവും, അവിദ്യ ശിഥിലമാവാൻ തുടങ്ങും. ഇവിടെ പുണ്യപാപങ്ങളിൽ നിന്നും ഉപരതിയുണ്ടാകുന്നു. പുണ്യമാകട്ടെ പാപമാകട്ടെ ഉപരാമം വരുന്നു. അതുകൊണ്ട് കാമം ശിഥിലമാകുന്നു. പുണ്യപാപങ്ങളിൽ ഉപരാമം വരുമ്പോഴാണ് കാമം ശിഥിലമാകുന്നത്. ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ഇതിഹാസ കവികൾ തന്നിട്ടുണ്ട്. ഒരു സാധകൻ്റെ ജീവിതത്തെ ആത്മകഥാ പ്രായത്തിൽ നമുക്ക് വാൽമീകിയും മറ്റും വരച്ചു തന്നിട്ടുണ്ട്. സപ്തർഷികൾ വാൽമീകിയോട് പറഞ്ഞത്, വാൽമീകി അധർമ്മങ്ങളിൽ പ്രവർത്തിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തും സമ്പാദിക്കാൻ ഒരുങ്ങി കൊള്ളയടിക്കാൻ നിൽക്കുമ്പോഴാണ് സപ്തർഷികളെ കൊള്ളയടിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ സപ്തർഷികൾ വാൽമീകിയോട് പറഞ്ഞത്, വീട്ടിൽ ചെന്ന് ചോദിക്ക് നീ എന്നാണ്. നീ കൊണ്ടുവന്ന ധനം എടുക്കുന്നതുപോലെ നീ പിടിച്ചു പറിക്കുന്ന പാപത്തിൻ്റെ പങ്കും അവർക്ക് ഉണ്ടോ എന്ന്. നീ ധനമെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു, അവർ അനുഭവിക്കുന്നു. ആവട്ടെ നിൻ്റെ ഈ കർമ്മത്തിൻ്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വരാനാണ് വാൽമീകിയോട് സപ്തർഷികൾ പറഞ്ഞത്. ഇത് വാൽമീകിയോട് പറഞ്ഞത് മാത്രമാണോ? വാൽമീകി എന്നത് ഉത്തമ കുടുംബത്തിൽ ജനിച്ചു ഉത്തമ കർമ്മങ്ങളെ ചെയ്തും ഉത്തമമായി ജീവിച്ചും വളർന്നു വന്ന പാരമ്പര്യമുള്ള ജീവൻ്റെ പരിണാമത്തിൽ സംഭവിക്കുന്ന
ഒരുവൻ തൻ്റെ പാരമ്പര്യങ്ങളെ മറന്ന് അവിദ്യ കൊണ്ട് കാമം കൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് പതിച്ചു കഴിയുമ്പോൾ എന്തും ചെയ്യുവാനും ഏത് തലം വരെ പോകുവാനും തയ്യാറായി ഇറങ്ങുന്നത് കാണുന്നുണ്ട്. അധികാരം കൊണ്ട് മത്തന്മാരായും ജീവിക്കുവാൻ നിർവാഹമില്ലാതെ പിടിച്ചു പറിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ കഥയാണ് പൗരാണിക കാലങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടായതെങ്കിൽ ഇന്ന് സപ്തർഷികളുടെ സ്ഥാനം അലങ്കരിക്കുന്നവർ പിടിച്ചു പറിക്കാനിറങ്ങിയാലോ? രാജാധികാരങ്ങളിലിരിക്കുന്നവർ പിടിച്ചു പറിക്കാനിറങ്ങിയാലോ? ഇപ്പൊ ഇന്ന് ഈ കഥ എഴുതുകയാണെങ്കിൽ വളരെ വിചിത്രമായിരിക്കും. അപ്പോൾ എല്ലാവരെയും ചേർക്കാവുന്ന ഒരു പൊതുപേരാണ് മഹർഷി വാൽമീകി തൻ്റെ പേരിൽ ചേർത്ത് കഥാരൂപേണ നമുക്ക് തന്നിട്ടുള്ളത്. കാരണം ഏതു മനുഷ്യനും അവിദ്യയിലേക്ക് വീണാൽ ഉന്നതമായ തപസ്സും സ്വാധ്യായവും ഉള്ള തന്നെപ്പോലും മായ അല്ലെങ്കിൽ അവിദ്യ പിടിച്ചു നിർത്തിയാൽ താൻ ചെയ്തു കൂട്ടിയേക്കാവുന്ന കർമ്മങ്ങൾ ഇതൊക്കെയാണ്. സപ്തർഷികൾ ആവശ്യപ്പെട്ടതുപോലെ വാൽമീകി അവരുടെ അടുത്തെത്തി വീട്ടുകാരുടെ, അദ്ദേഹത്തിന് ഉത്തരം കിട്ടി. അദ്ദേഹത്തോട് വളരെ ശക്തമായി ഭാര്യയും കുട്ടികളും പറഞ്ഞത്, ഞങ്ങളെന്തിന് പാപത്തിൻ്റെ പങ്കുപറ്റണം? ഞങ്ങൾ നിന്നോട് പറഞ്ഞുവോ പാപം ചെയ്യാൻ? നീ എങ്ങനെയും ധനം കൊണ്ടുവന്നിരിക്കാം. ഭാര്യ കാമിനി, പരിചയക്കാർ, നമ്മെ പ്രലോഭിപ്പിക്കുന്ന ബാങ്കുകൾ, നമ്മെക്കൊണ്ട് പലതിലും നിക്ഷേപം ഉണ്ടാക്കി നമ്മുടെ അഭിമാനത്തെ വളർത്തുന്ന നിക്ഷേപകർ, നൂറായിരം പരസ്യങ്ങളിലൂടെ നമ്മെ ഭ്രമിപ്പിച്ച് നമ്മുടെ പണം നിക്ഷേപിപ്പിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, നമ്മെക്കൊണ്ട് പല ആഹാര പദാർത്ഥങ്ങൾ ടിന്നിൽ വരുന്നവയും പല വിധങ്ങളായ സുഖഭോഗ വസ്തുക്കൾ പരസ്യങ്ങളിലൂടെ ഭ്രമിപ്പിച്ചും അവയൊക്കെ സ്വന്തമാക്കുവാനുള്ള വെമ്പൽ നമ്മളിൽ ജനിപ്പിച്ച് പല സ്ഥാനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ധനത്തെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അതിലൊന്നിൻ്റെ പോലും സുഖം നമുക്കില്ലാതിരിക്കുകയും ജീവിതം മുഴുവൻ അതിൻ്റെ സംഘർഷം പേറുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അഹങ്കാരം, സാമൂഹ്യ ജീവിതത്തിൽ നാം എന്തൊക്കെയോ ചെയ്തു വന്ന് ഏതോ സ്റ്റേജിലിരുത്തി നമ്മെ പ്രശംസിക്കുന്നതിൻ്റെ അഹങ്കാരം കൊണ്ട് എത്രയായിരം ജീവിതത്തെ, എത്രയായിരം കുഞ്ഞുങ്ങളെ, എത്രയായിരം വ്യക്തികളുടെ ധനത്തെ ഒക്കെ നാം ആർക്കൊക്കെയോ വേണ്ടി അതിൻ്റെ ഒരു അഭിമാനത്തിൽ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ സുഖമനുഭവിക്കുന്നവർ നമ്മോട് ചോദിക്കുകയാണ്, നിൻ്റെ പാപത്തിൻ്റെ പങ്ക് ഞങ്ങളെങ്ങനെ അനുഭവിക്കാനാണ്? ഞങ്ങൾ നിന്നോട് പറഞ്ഞോ പാപം ചെയ്യുവാൻ? നീ എങ്ങനെയും ധനം കൊണ്ടുവന്നിരിക്കാം. ധനം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇത് പഴയകാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയല്ല. ഇത് പഠിക്കേണ്ടത്
ഏതെങ്കിലും ഒരു വാൽമീകിയുടെ ജീവിതമായല്ല. വാൽമീകി എന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും അന്തരംഗത്തിലിരിക്കുന്ന ഒരാദിമ നിഷാദനാണ്. പാരമ്പര്യത്തെ, ആദിജ്ഞാനത്തെ, അനവദ്യസുന്ദരമായ അഹിംസയെ, അത്യുദാരമായ സത്യത്തെ വലിച്ചെറിഞ്ഞ്, പാരമ്പര്യങ്ങൾ വെടിഞ്ഞ്, അനിത്യമായത് സത്യമാണെന്നും നിത്യമാണെന്നും കരുതി പതിക്കുന്ന പതനത്തിൻ്റെ പ്രതീകമാണ് സമസ്ത മാനവനിലും കുടികൊള്ളുന്ന നിഷാദഭാവമായ ആദ്യത്തെ ആളായ വാൽമീകി. ആ വാൽമീകിയുടെ പാപപ്രവൃത്തി സപ്തർഷികളുടെ സാമീപ്യത്തിൽ അവരുടെ ചോദ്യത്തിന് മുമ്പിൽ തിരിച്ചു ചെന്ന് ഭാര്യയുടെയും മക്കളുടെയും ഉത്തരത്തിന് മുമ്പിൽ സമാപ്തമായി. ഒരവാന്തര പരിണാമമുണ്ടായി. അവിദ്യയും കാമവും കർമ്മവും സമാപ്തമായപ്പോൾ വാൽമീകി പുണ്യാത്മാവായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമവും സമാപ്തമായി, അവിദ്യയാകട്ടെ നഷ്ടമായി. ഈ ഒരു കഥ സത്സംഗത്തിൽ കേൾക്കുമ്പോൾ, സത്കാര്യപ്രവൃത്തി തുടങ്ങിയത് നമുക്കുണ്ടാവും. സത്കാര്യപ്രവൃത്തികൾ നമ്മിൽ ആരംഭിക്കും. അവിദ്യ കാമ കർമ്മരൂപി മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നതിന് അവിടെ ശ്രുതി സാക്ഷാത് സാധനം പറയുന്നു. തേന തെക്തേന ഭുഞ്ചീത, എൻ്റെ എന്ന മമതയെ നിലനിർത്തി ഭുജിക്കരുത്. ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ഒന്നിനെപ്പോലും മമതാഭിമാനങ്ങളോടുകൂടി നോക്കുകയോ സ്പർശിക്കുകയോ കേൾക്കുകയോ ചെയ്യരുത്. ഇന്ദ്രിയങ്ങളെ അതിൻ്റെ കാമനകളിലേക്ക് വിടാതെ അത്ര സൂക്ഷിക്കുക തന്നെ വേണം. ത്യാഗം കൊണ്ട് തൻ്റെ ആത്മാവ് പരിപാലിക്കപ്പെടാതെ പോകുന്നത് ഭോഗം കൊണ്ടാണ്. ആത്മപരിപാലനത്തിനുള്ള ഉപായം ത്യാഗമാണ്. ത്യാഗം ജ്ഞാനമാണ്. ഒന്ന് എൻ്റെ അല്ല എന്ന തിരിച്ചറിവാണ് ത്യാഗത്തിലുണ്ടാകുന്നത്. ഈ ദൃശ്യവസ്തുക്കൾ ആത്മബോധത്തിൻ്റെ അല്ല. ഈ ദൃശ്യപ്രപഞ്ചം അവിദ്യയുടേതാണ്. അവിദ്യയെ ത്യജിക്കുക, കാമത്തെയും ത്യജിക്കുക, അവിദ്യാ രൂപമായ കർമ്മത്തെയും ത്യജിക്കുക, നിവൃത്തമാവുക. അവിദ്യാ കാമകർമ്മങ്ങളെ അഴിച്ചപഗ്രഥിച്ച് ത്യജിക്കുമ്പോഴാണ് ആത്മഭോഗമുണ്ടാകുന്നത്. തേന തെക്തേന ഭുഞ്ചീത, ത്യാഗം കൊണ്ട് ആത്മാവിനെ പാലിക്കുക. ശ്രുതിയുടെ അത്യുദാരമായ
ഈ വചനങ്ങളെ കേൾക്കാനിടയാക്കിയ ഋഷി പാരമ്പര്യത്തിന് മുമ്പിൽ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.